നമ്മളിന്ന് പറയുന്നത് വ്യത്യസ്ത സ്വഭാവമുള്ള അമ്മ കോഴികളെ കുറിച്ചിട്ടാണ്, അടക്കോഴികളെ കുറിച്ചിട്ട്. അപ്പോൾ ഈ കാണുന്ന കോഴി എനിക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയാണ്. അത്യാവശ്യം നല്ലൊരു കോഴിയായതുകൊണ്ട് ഞാൻ എടുത്തു വെച്ചതാണ്. അതിലേക്ക് വേണമെങ്കിൽ ആ നമ്പറിൽ വിളിച്ചാൽ കിട്ടും. അപ്പോൾ എന്താണ് കോഴികൾ അമ്മ കോഴികൾ തമ്മിലുള്ള വ്യത്യാസം? ഈ ക്യാരക്ടർ, അതായത് അവരുടെ സ്വഭാവം വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് കുറേ നാളുകളായിട്ട് ഞാൻ വീഡിയോ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഇതെങ്ങനെയാണ് അവതരിപ്പിക്കാന്നുള്ള പ്രശ്നം കൊണ്ടാണ് പെൻഡിങ്ങിൽ വെച്ചത്. എന്തായാലും എന്ന് പറയാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ABCD ഇങ്ങനത്തെ തരംതിരിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ കാണുന്ന ഈ കോഴി നമുക്ക് A എന്ന് പറയാം. A കാറ്റഗറികളിലെ കോഴിയാണ്. ഈ കോഴിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കോഴി കുഞ്ഞുങ്ങൾ ചെറിയ കുട്ടികളുടെ സമയത്ത് ഈ അമ്മ കോഴി ഭയങ്കര അഗ്രസീവ് ആയിരിക്കും. അതായത് നമ്മളെ കൊത്താൻ ആക്രമിക്കാനൊക്കെ വരുന്ന ക്യാരക്ടറാണ്. പക്ഷേ കുറച്ച് വലുതാകുമ്പോൾ സ്വഭാവത്തിൽ ചെറിയ മാറ്റം വരുമെങ്കിലും പൊതുവേ ഈ ഇതിൽ പെടുന്ന കോഴികൾ ഈ കുട്ടികളെയും കൊണ്ട് പുറത്തിറക്കി കഴിഞ്ഞാൽ ഇവർ ഭയങ്കര അക്രമാസക്തമായിട്ടുള്ള ടെൻഡൻസി കാണിക്കുക. അതായത് മറ്റുള്ള കോഴികളെ ഓടിക്കുക, അതുപോലെ കാക്കേനൊക്കെ ഓടിക്കുക, ഇങ്ങനെയുള്ള സ്വഭാവം കാണിക്കുമെങ്കിലും അതൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് പലപ്പോഴും ഇവർ ചില സമയത്ത് കുഞ്ഞുങ്ങളെ മറന്നുകൊണ്ടാണ് ഈ ആക്രമണത്തിന് തയ്യാറാവുക. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ പലപ്പോഴും മിസ്സാവാനുള്ള സാധ്യത ഉണ്ടാവാറുണ്ട്. ഇനി ഇതൊരു B കാറ്റഗറിയിലുള്ള കോഴിയാണ്. ഈ കോഴിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ഇതിപ്പം വിരിഞ്ഞിട്ടൊരു ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ വിരിഞ്ഞ ഫസ്റ്റ് ഡേ ആണ് ഞാൻ കൈയിട്ട ഇവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഈ കോഴികൾ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ അക്രമശക്തമായ കോഴിയല്ല. കൈയിട്ടാലോ കുട്ടികളെടുത്താലും കാര്യമായിട്ടുള്ള ആക്രമണം ഒന്നും പ്രതീക്ഷിക്കരുത്. ചെറിയൊരു കൊത്ത് അത്ര ഉള്ളൂ, അത് പിന്നെ നാച്ചുറലുള്ളതാണ്. ഇങ്ങനെയുള്ള കോഴികളുണ്ട്. മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ഈ കോഴികൾക്ക് നമുക്ക് ധൈര്യമായിട്ട് വേണമെങ്കിൽ ഏത് കോഴിക്കുഞ്ഞുങ്ങളെ ഇട്ട് കൊടുക്കാം. അതായത് ഇതിൻ്റെ അല്ലാത്ത കോഴിക്കുഞ്ഞുങ്ങളെ ഇട്ട് കൊടുക്കാം. എന്നാൽ പോലും ചെറിയൊരു ശ്രദ്ധ കൊടുക്കണം. കാരണം രാത്രി സമയത്തൊക്കെ ഇടുന്നതാണ് നല്ലത്. പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ വീട്ടിൽ വളർത്തുന്ന ലേഡീസൊക്കെ വളർത്തുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള കോഴികളാണ് കുറച്ചുകൂടി ഹാൻഡിൽ ചെയ്യാൻ എളുപ്പം. A കാറ്റഗറിയിലുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അവരുടെ ഹാൻഡിലിൽ. ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വിരിഞ്ഞ് ഇറങ്ങിയോണ്ടുള്ളതാണ്. ഇപ്പോൾ ഇതിൻ്റെ കൂട്ടിൽ ഞാൻ കൈയിട്ടാലും അതിനൊന്ന് പിടിച്ചാലും ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ആള് ഒരു നാച്ച് എന്താ പറയുക, സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്വഭാവമാണ്. അപ്പോൾ A യും B യും ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് കോഴികളെ വെച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത്. പക്ഷേ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ആക്കാൻ പറ്റും. അതായത് നിങ്ങളുടെ വീട്ടിലുള്ള കോഴിയുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും എൻ്റെ കോഴി എങ്ങനെയാണല്ലോ എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഇത് മറ്റൊരു കോഴിയാണ്. പക്ഷേ ഇതിൻ്റെ ക്യാരക്ടറും ഏകദേശം നമ്മൾ ആദ്യം പറഞ്ഞ A ടൈപ്പ് കോഴിയുടെ അതേപോലെ തന്നെയാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി അക്രമശക്തമാണ്. പിന്നെ കുട്ടികളെ കെയർ ചെയ്യുന്ന കാര്യത്തിൽ കുഴപ്പമില്ല. പക്ഷേ ഞാൻ കണ്ടിടത്തോളം ആദ്യം പറഞ്ഞല്ലേ A കാറ്റഗറി പറയും പറഞ്ഞൊരു പ്രശ്നം ഇതിലുണ്ട്. ഇങ്ങനെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ കാക്കയോ മറ്റോ വന്നാൽ ഇവർ ചാടി അങ്ങ് ആക്രമിക്കുമെങ്കിലും കുട്ടികളെ ചിലപ്പോൾ പ്രത്യേകം കെയർ ചെയ്യണമെന്നില്ല. അപ്പോൾ അതങ്ങനെ കെയർ ചെയ്യുന്ന കോഴിയുടെ പ്രത്യേകതയുണ്ട്. അത് ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം. എന്താണ് അവർ ഞാൻ ഈ പറയുന്നതിന് ഡിഫറൻസ് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഇതിപ്പോൾ ഇതൊരു ആധികാരികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പഠനം നടത്തിയിട്ടുള്ളതെന്നല്ല, ഞാനായിട്ട് കുറേ വർഷങ്ങൾ കൊണ്ട് ഓരോ പലതരത്തിലുള്ള ബ്രീഡുകൾ കണ്ടുള്ള പരിചയത്തിൽ എനിക്ക് അറിയുന്ന വിഷയങ്ങളാണ് കേട്ടോ ഇവിടെ പറയുന്നത്. അല്ലാതെ ഇത് എവിടെയെങ്കിലും എഴുതി വെച്ചതോ അങ്ങനെയൊന്നല്ല. ചിലപ്പോൾ മാറ്റങ്ങൾ വരാം. കാരണം ഞാൻ സ്വയം കണ്ടെത്തിയ വിഷയങ്ങളായതുകൊണ്ട് മാറ്റങ്ങൾ വരാം. നിങ്ങൾ പറയും എൻ്റെ കൂടെ അങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. കാരണം അങ്ങനെ ആവണം നിർബന്ധം ഞാൻ പിടിക്കുന്നില്ല. എന്നാലും അറിയാൻ വേണ്ടിയിട്ട് പറയണം. അപ്പം ഇതും നമ്മൾ ആദ്യം പറഞ്ഞ A കാറ്റഗറിയിലുള്ള ഒരു കോഴിയാണ്. അത്യാവശ്യം അക്രമശക്തമാണ്. അത് കുട്ടികൾ ഒരു 10 ദിവസം ആവുന്നത് വരെയൊക്കെ കുറച്ച് അത്യാവശ്യം നല്ലോണം അക്രമശക്തമാണ്. ഇനി നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു വള്ളക്കോഴി. ഈ വള്ളക്കോഴിയും ഓൾമോസ്റ്റ് A ടൈപ്പ് തന്നെയാണ്. എന്നാൽ നമുക്കിതിനെ ഒരു കുറച്ചുകൂടി അഗ്രസീവായിട്ടുള്ള C എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് കൊണ്ടുവരാം. കാരണം ഇവർ കുറച്ചുകൂടി അഗ്രസീവാണ്. ഈ രണ്ട് നേരത്തെ പറഞ്ഞ A നേക്കാളും കുറച്ചുകൂടി അഗ്രസീവ്, ആക്രമശക്തമാണ്. കുട്ടികളെ തീരെ കുട്ടികളുടെ അടുത്തേക്ക് പോകാൻ വിടാത്ത ഒരു സ്വഭാവമാണ് ഇതിന് ചെറുപ്പത്തിൽ ഉള്ളത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ മറ്റ് ഒരു കോഴിക്കുഞ്ഞുങ്ങളുടെ കുട്ടീനെയും ഇതിൻ്റെ കൂടെ ഇടാൻ പറ്റില്ല. ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനെ കൊല്ലും. അതായത് ഒരു സംശയമില്ല, കൊത്തിക്കൊല്ലും. നമ്മൾ രാത്രി ഇട്ടാലും വേണ്ടില്ല, രാവിലെ ഇട്ടാലും വേണ്ടില്ല, എപ്പോഴും ഇട്ടാലും വേണ്ടില്ല. ഇവർ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് തീർക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ്. അപ്പോൾ നിങ്ങൾ കോഴിക്കുഞ്ഞുങ്ങളെ മാറ്റിയിടുമ്പോൾ എപ്പോഴും ഈ കാര്യം ശ്രദ്ധിക്കും. ഇങ്ങനെയുള്ള സ്വഭാവമുള്ള കോഴികളെ
ഒന്നുകിൽ അങ്ങനെയുള്ള കോഴികൾ തിരഞ്ഞെടുത്ത് വളർത്താം. ഇനി ഇത് നമ്മുടെ നെക്സ്റ്റ് എയും ബിയും സിയും പറഞ്ഞു ഡി കാറ്റഗറി പറയാം. ഈ ഡി കാറ്റഗറിയിൽ വരുന്നത് ഇത് മോസ്റ്റ് അഗ്രസീവായിട്ടുള്ള, അതുകൊണ്ട് അഗ്രസീവിൻ്റെ അങ്ങേയറ്റമാണ്. ഇതിന് ഞാൻ പിന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനലിൽ കുട്ടികളായിട്ടുള്ളത്, എത്രത്തോളം അഗ്രസീവാണെന്ന് നാഗവല്ലി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എന്ന് പറഞ്ഞാൽ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കാണുന്ന ആളല്ല പിന്നെ ഉണ്ടാവുക. പിന്നെ നമ്മളെ ആക്രമണം എന്നും പറഞ്ഞാൽ ഒരു തരത്തിൽ നമുക്ക് അടുത്ത് പോകാൻ പറ്റില്ല, കൈയൊക്കെ കൊത്തി മുറിച്ച് ആകെക്കൂടി സീനാക്കും. അപ്പോൾ ഇത് വീട്ടിൽ സാധാരണ വളർത്തുന്ന സ്ത്രീകളൊക്കെ വളർത്തുന്നവരിക്കും ഇതിനെ അത്ര അങ്ങോട്ട് നല്ലതല്ല. എന്നുവെച്ചാൽ ഹാൻഡിൽ ചെയ്യാൻ കുട്ടികളിലുള്ളവർക്ക് തീരെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നന്നായിട്ട് കൊത്തും, കൊത്തുന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മുറിവൊക്കെ വരും. അതുകൊണ്ട് അറിയുന്നൊരു കുഴപ്പമില്ല, പക്ഷേ ചെറിയ കുട്ടികളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പോയി പണി കിട്ടും. ഇനി നമുക്കിത് ലാസ്റ്റത്തെ ഒരു കാറ്റഗറി, രണ്ട് കാറ്റഗറിയിൽ ഒന്ന് എയും ബിയും സിയും ഡിയും പറഞ്ഞു. ഇനി പറയാം ഈ ഒരു കോഴിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കോഴി വളരെ കൂളാണ്, ഒരു തരത്തിലും ഉപദ്രവിക്കില്ല. ഇപ്പോൾ നമ്മൾ കൈ ഉണ്ടോ, ഞാൻ കൈയിട്ടാലും ഒന്നും പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. കൊത്തലോ ആക്രമണമോ അങ്ങനെ ഒന്നുമില്ല, ചെറുതായിട്ട് എന്തെങ്കിലും ഇങ്ങനെ കൊത്തുന്ന പോലെ ആക്കിയാൽ ആയി. ഇതിൻ്റെ കൂടെ ഏത് കോഴി മക്കളെ ഇട്ട് കൊടുത്താലും സ്വന്തം മക്കളെ പോലെ നോക്കും. ഇതിന് ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണത്, ഏത് മക്കളെ ഇട്ട് കൊടുത്താലും സ്വന്തം കുട്ടികളെ പോലെ നോക്കിക്കോളും, ഒരു കുഴപ്പമില്ല. എങ്ങനെയുള്ള ഏത് പ്രായത്തിലുള്ള കുട്ടീനെ ഇട്ട് കൊടുത്താലും വിഷയമല്ല, ഇട്ടുകൊടുത്ത അവളെ മക്കളാണ്, അതാണ് അവളുടെ കണ്ടീഷൻ. അപ്പം ഇങ്ങനെയുള്ള കോഴികൾ വളരെ നല്ലതാണ് സ്ത്രീകൾക്കൊക്കെ വളർത്താൻ വേണ്ടിയിട്ട്, പക്ഷേ പുറത്ത് വിട്ടാൽ അത്രത്തോളം കെയർ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇനി ഇതിൽ ലാസ്റ്റ് കാറ്റഗറിയിൽ പറയുന്നത് ഇതുപോലെ തമിഴ്നാട് ഭാഗത്ത് കൂടുതൽ കാണുന്ന, ഇത് തമിഴ്നാട് എന്നല്ല, ഇതുപോലെ ഏകദേശം ഉണ്ടാവുക അസീൽ അതുപോലെ ചെറുവിടയിലടുക്കപ്പെട്ട കോഴികൾ, ഇവർ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് കോഴികളാണ് അഴിച്ചുവിടാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടാണ് അഴിച്ചുവിട്ട് വളർത്തുന്ന ഇവർ ബെസ്റ്റായതെന്ന് പറഞ്ഞാൽ, ഇവർ കോഴി കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന വളർത്തുന്ന രീതിയാണ്. അപ്പോൾ എന്താണ് മറ്റു കോഴികളിൽ നിന്ന് ഇവരുടെ മാറ്റം? ഇവർ ചെയ്യുന്നത് ഇപ്പോൾ എന്തെങ്കിലും ഒരു പരന്തോ എങ്ങനെ എന്തെങ്കിലും ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ഒരു സൗണ്ട് ഇടും. ഇത് നാടൻ കോഴിയിലുണ്ട് കേട്ടോ, ഇല്ലയെന്നല്ല പറയുന്നത്, പക്ഷേ ഈ ഒരു ജെൻസിൽ ഞാൻ കൂടുതലായിട്ട് കണ്ടതാണ്. സൗണ്ട് ഇടും, ആ സൗണ്ടിൽ എല്ലാ കോഴികളും പോയിട്ട് എവിടെയെങ്കിലുമായിട്ട് ഒളിക്കും. ഇത് കഴിഞ്ഞിട്ടാണ് ഇവരുടെ ആക്രമണം തുടങ്ങുക, അതായത് കംപ്ലീറ്റ് കുട്ടികളെ സേഫായി കഴിഞ്ഞിട്ടാണ് ഇവരാക്രമണം കഴിച്ചുവിടുക. അപ്പോൾ ഇങ്ങനെയുള്ള കോഴികളുടെ വീഡിയോസാണ് നമ്മൾ യൂട്യൂബിലൊക്കെ കുറേ സ്നേക്കിൻ്റെ കൂടെ കടികൂടുന്ന കാണുന്നില്ലേ, ഇങ്ങനെയുള്ള കോഴികളാണ് കൂടുതൽ വരിക. ഇനി ആ പറയുന്ന ആക്രമണത്തിൽ ഇവരുടെ ജീവൻ പോയാൽ പോലും വിട്ടുകൊടുക്കുന്ന ഒരു പരിപാടി ഇവർക്കില്ല, ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. ആക്രമണം എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ആക്രമണമായിരിക്കും, അതിലൊരിക്കലും പിന്നോട്ട് പോകില്ല. മക്കളെ സംരക്ഷിച്ചിട്ട് മാത്രം അത് മറ്റൊരു ലക്ഷ്യം അതിനുള്ളൂ. അത്രയും അഗ്രസീവായിട്ടുള്ള കോഴികളാണ് ഈ ഞാൻ കണ്ടിടത്തോളം തമിഴ്നാട് നിന്ന് വരുന്ന സിറുവിട ബ്രീഡുകളൊക്കെ. ഇതിൽ ഏതൊക്കെ കോഴികളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ കാറ്റഗറി ഉണ്ടെന്നും പറയാം. ഞാൻ പിന്നെ ആദ്യമേ പറഞ്ഞതുപോലെ ഇത് എൻ്റെ മാത്രം നിരീക്ഷണങ്ങളാണ്, തെറ്റുപറ്റാം, ചിലപ്പോൾ ശരിയായിരിക്കാം. അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.